സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിനും നദികൾ ദിശ മാറി ഒഴുകി ജനവാസ കേന്ദ്രത്തിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു. അപകടകരമായ ഘടകങ്ങളടങ്ങിയ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ എത്തുന്നത് ജലമലിനീകരണത്തിനും ജലജന്യ രോഗങ്ങൾക്കും മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുന്നതിനും വഴിതെളിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതിനും മത്സ്യസമ്പത്തിൻ്റെ നാശത്തിനും കാരണമാകുന്നു. ജലാശയങ്ങളിലെ മണലും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതാണ്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് റിപ്പോർട്ട് നദിക്കുള്ള ഇടം, വെള്ളത്തിനൊപ്പം ജീവിക്കുക, പ്രകൃതിക്കിണങ്ങുന്ന നിർമ്മാണ രീതി തുടങ്ങിയ മികച്ച സമ്പ്രദായങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. വിവിധ ജലാശയങ്ങളുടെയും നദീതട സംവിധാനങ്ങളുടെയും ജലം വഹിക്കുവാനുള്ള ശേഷി മെച്ചപ്പെടുത്തുന്നതിലൂടെയും വർദ്ധിപ്പിക്കുന്നതിലൂടെയും വെള്ളപ്പൊക്ക നിയന്ത്രണം വലിയൊരു പരിധിവരെ സാധ്യമാകും. ഇതിനായി ഒരു സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ പാക്കേജിൽ ഒന്നിലധികം ഘടകങ്ങൾ ഉൾപ്പെടുന്നു. കനാലുകളുടെ വശങ്ങൾ സംരക്ഷിക്കുക, അവയെ വൃത്തിയാക്കുക, ഡീസിൽറ്റിംഗ് വഴി ആഴം കൂട്ടുക, അണക്കെട്ടുകളിലും ജനസംഭരണികളിലും നദികളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക, തീരദേശത്ത് കണ്ടൽക്കാടുകൾ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുക, കരകളുടെയും ബണ്ടുകളുടെയും ഉയർന്ന ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുകയോ കൂടുതൽ ഉയർത്തുകയോ ചെയ്യുക, നദികളുടെ ആഴം വർദ്ധിപ്പിക്കുക, ബണ്ടുകളും ചിറകളും പുറത്തേക്ക് മാറ്റുക, വെള്ളപ്പൊക്ക സ്ഥലങ്ങളിൽ സ്വതന്ത്രമായ നീരൊഴുക്ക് അനുവദിക്കുന്നതിന് താഴ്ന്ന ബണ്ടുകൾ നീക്കം ചെയ്യുക, വെള്ളപ്പൊക്ക സ്ഥലങ്ങൾ അല്ലെങ്കിൽ നദിക്കരയിലുള്ള പരന്ന പ്രദേശങ്ങൾ താഴ്ത്തി ജല ഒഴുക്ക് ഉറപ്പുവരുത്തുക, നദിയും കനാൽ ബെഡുകളും ഡ്രഡ്ജ് ചെയ്യുക, തടാകങ്ങൾ, ജലസേചന കനാലുകൾ, കായലുകൾ എന്നിവ ബന്ധിപ്പിച്ച് ജലസംഭരണ പ്രദേശങ്ങൾ സൃഷ്ടിച്ച് വെള്ളം താൽക്കാലികമായി സംഭരിക്കുന്നതിനുള്ള സംവിധാനം സൃഷ്ടിക്കുക എന്നിവ ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാവുന്ന ഏതാനും മാർഗങ്ങളാണ്. ജലവിഭവ പരിസ്ഥിതി തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചേർന്നായിരിക്കും ഈ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത്. 500 കോടി രൂപയെങ്കിലും ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ പ്രാഥമിക ഘട്ടത്തിനായി 50 കോടി രൂപ അനുവദിക്കുന്നു. സാർ, മത്സ്യബന്ധന മേഖല. ആഴക്കടൽ മത്സ്യബന്ധനം വിദേശ ട്രോളറുകൾക്ക് തുറന്നു കൊടുക്കുകയാണ് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ചെയ്തത്. ഇപ്പോൾ NDA സർക്കാർ ഒരു പടി കൂടി മുന്നോട്ട് പോയി തീരക്കടലിനു മേൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ള നിയന്ത്രണ അവകാശം കൂടി കവരാനാണ് ശ്രമിക്കുന്നത്. ബ്ലൂ എക്കണോമി നയരേഖയിൽ തീരക്കടലിലും ആഴക്കടലിലുമുള്ള ഖനനത്തിന് കോർപ്പറേറ്റുകൾ അനുവാദം നൽകുകയാണ്. മത്സ്യസമ്പത്തിൻ്റെ സർവനാശമായിരിക്കും ഇതിൻ്റെ ഫലം. ഇതിനെല്ലാം കടകവിരുദ്ധമാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇതിനകം മത്സ്യത്തിൻ്റെ ആദ്യ വിൽപ്പനാവകാശം ഉറപ്പുവരുത്തുന്നതിനും മത്സ്യത്തിന് ന്യായവില ലഭ്യമാക്കുന്നതിനും കേരള മത്സ്യലേലം വിപണനം ഗുണനിലവാര പരിപാലന നിയമം ഓർഡിനൻസായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്വേറിയം റിഫോം സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി നിയമം കൊണ്ടുവരും. മത്സ്യ സംസ്കരണത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. മത്സ്യ ഭക്ഷ്യ പൊതുവരണ മേഖല. സാർ, പൊതു കമ്പോളത്തിലെ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് 70 പുതിയ വിൽപ്പനശാലകൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചു. 97 വിൽപ്പനശാലകളെ അപ്ഗ്രേഡ് ചെയ്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയും കൺസ്യൂമർ ഫെഡിനെയും ശക്തിപ്പെടുത്തും. സഹകരണ സംഘങ്ങളുടെ അതിവിപുലമായ ശൃംഖലയെ ഉത്സവകാലത്തെ കമ്പോള ഇടപെടലിന് ഉപയോഗപ്പെടുത്തും. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കോവിഡ് മഹാമാരിയുടെ ദുരിതം ലഘൂകരിച്ച് സംസ്ഥാനത്തെ എല്ലാവർക്കും ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുന്നതിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിർണായക പങ്ക് വഹിച്ചു. റേഷൻ വിതരണത്തോടൊപ്പം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 17 ആവശ്യ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ സപ്ലൈകോയും റേഷൻ കടകളും സവിശേഷ പ്രാധാന്യം നൽകി. കേരളത്തിലെ റേഷൻ കട ശൃംഖലയെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ, ഇപോസ് മെഷീനുകൾ, വാതിൽപ്പടി വിതരണം എന്നിവ നടപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ഏത് കാർഡ് ഉടമയ്ക്കും ഏത് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം പരാതി പരിഹാര സംവിധാനവും തീരുമാനിച്ചിട്ടുണ്ട്. സർ, തദ്ദേശ സ്വയംഭരണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചത്. ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, CFLTC, CSLTC, DCC തുടങ്ങിയവയുടെ തുടങ്ങിയ രോഗവ്യാപനം തടയുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ, പരിചരണം, മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞു. വാർഡ്തല കമ്മിറ്റികൾ, ദ്രുതകർമ്മ സേനകൾ, സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് രോഗപ്രതിരോധം സാധ്യമാക്കാനും കഴിഞ്ഞു. ലോക്ക്ഡൗൺ കാലയളവിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിയ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതിദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ സർവേ നടത്താനും ക്ലേശഘടകങ്ങൾ നിർണയിക്കാനും അത് ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയാവും അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതി നടപ്പിലാക്കുക. ഇതിനാവശ്യമായ തുക അനുവദിക്കുന്നതാണ് പ്രാഥമികമായി 10 കോടി രൂപ വകയിരുത്തുന്നു. പ്രാദേശിക സർക്കാരുകൾക്കുള്ള ഹെൽത്ത് ഗ്രാൻറ്. സർ, കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണം ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന വസ്തുത കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. ഈ ഇടപെടലിനെ 15-ാം ധനകാര്യ കമ്മീഷൻ പ്രശംസിക്കുകയും ഈ മാതൃകയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇത് കേരളത്തിന് അഭിമാനകരമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2021-22 മുതലുള്ള 5 വർഷക്കാലയളവിൽ ഹെൽത്ത് ഗ്രാൻഡായി ഇന്ത്യ ഒട്ടാകെ 70,051 കോടി രൂപ 15-ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷക്കാലയളവിൽ കേരളത്തിനുള്ള വിഹിതം 2,968 കോടി രൂപയാണ്. ഇതിൽ
നടപ്പ് സാമ്പത്തിക വർഷം 559 കോടി രൂപ ആരോഗ്യമേഖലയിൽ ലഭിക്കും. ഇത് പ്രാദേശിക സർക്കാരുകൾക്ക് ലഭ്യമാക്കും. ഈ തുക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനാണ് വിനിയോഗിക്കുന്നത്. ഹെൽത്ത് ഗ്രാൻറ്റിനോടൊപ്പം സംസ്ഥാന സർക്കാർ വിഹിതവും പ്രാദേശിക സർക്കാർ വിഹിതവും സമന്വയിച്ച് ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കും. കുടുംബശ്രീ. സർ, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജീവനോപാധികൾ കണ്ടെത്താൻ ആവശ്യമായ പരിശീലനം നൽകുന്നതിനും സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിനും നിലവിലുള്ള പ്രത്യേക ഉപജീവന പാക്കേജിൻ്റെ വിഹിതം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 100 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. 70,000 വനിതാ സംഘകൃഷി ഗ്രൂപ്പുകളിലൂടെ തരിശുരഹിത കേരളം സൃഷ്ടിക്കാനും ഭക്ഷ്യസ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനും കാർഷിക മേഖലയിൽ കുടുംബശ്രീ നൽകുന്ന സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കർഷകരെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുന്നതിനായി കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റുകൾ കുടുംബശ്രീയിലൂടെ ആരംഭിക്കാൻ 10 കോടി രൂപ വിലയിരുത്തുന്നു. സർ, കെയർ എക്കോണമിയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വയോജന പരിചരണം, ഭിന്നശേഷിക്കാരുടെ പരിചരണം തുടങ്ങിയവയിൽ പരിശീലനം നൽകി ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ആളുകളെ ലഭ്യമാക്കും. സർ, കുടുംബങ്ങളിലെ യുവതികളുടെ പ്രാതിനിധ്യം കുടുംബശ്രീയിൽ ഉറപ്പുവരുത്തുന്നതിനായി ഈ വർഷം 10,000 ഓക്സിലറി അയൽക്കൂട്ട യൂണിറ്റുകൾ ആരംഭിക്കും. സർ, വിഷരഹിത ഭക്ഷണം ജനങ്ങളുടെ അവകാശമെന്ന ആശയത്തോടെ വിഷരഹിത നാടൻ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന തദ്ദേശീയരായ കർഷകരിൽ നിന്നും അവ സംഭരിച്ച് കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ സ്റ്റോറുകൾ മുഖേന വിപണനം നടത്തുന്നതാണ്. ഇത് കർഷകരെ നല്ല കൃഷി മുറകൾ നടത്തുവാൻ പ്രേരിപ്പിക്കുകയും അവർക്കിതിലൂടെ ന്യായമായ വില ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഉപഭോക്താക്കൾക്ക് നല്ല നാടൻ പച്ചക്കറികൾ മിതമായ വിലയ്ക്ക് ലഭ്യമാക്കുകയും ചെയ്യും. പ്രസ്തുത സ്റ്റോറുകൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ വാഹനങ്ങൾ, സ്റ്റോർ നവീകരണം എന്നിവയ്ക്ക് കേരള ബാങ്ക് വായ്പ അനുവദിക്കുന്നതാണ്. കൃത്യമായ വായ്പാ തിരിച്ചടവിന് 2 മുതൽ 3% വരെ സബ്സിഡി അനുവദിക്കുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതികൾ. സർ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കും. 2019-20 സാമ്പത്തിക വർഷത്തിൽ 8.02 കോടി തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം നടത്തിയ പ്രത്യേക പരിശ്രമങ്ങളുടെ ഫലമായി 2020-21 10.23 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഈ വർഷത്തേക്ക് 7.5 കോടിയുടെ ലേബർ ബജറ്റിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. ഇതൊട്ടും പര്യാപ്തമല്ല. 12 കോടി തൊഴിൽ ദിനങ്ങളെങ്കിലും സൃഷ്ടിക്കണം. അതിനായി ലേബർ ബജറ്റ് പരിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ മൂലം നീർത്തടാധിഷ്ഠിത ആസൂത്രണം കാർഷിക അഭിവൃദ്ധിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിനാവശ്യമായ ജലസംഭരണികളും ജലനിർഗമന ചാലുകളും മണ്ണ് സംരക്ഷണ നിർമ്മിതികളും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വേണം. ഇതിനായി തൊഴിലുറപ്പ് പദ്ധതിയെ വിപുലമായ തോതിൽ ഉപയോഗപ്പെടുത്തും. സർ, നഗരപ്രദേശങ്ങളിലെ പാവപ്പെട്ടവർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസം. സർ, അധ്യാപകരും സഹപാഠികളും ചേർന്ന ആനന്ദകരമായ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിലേക്ക് ചുരുക്കപ്പെട്ട നമ്മുടെ കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിവിധ കർമ്മ പരിപാടികൾ നടപ്പിലാക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. പ്രസ്തുത വിഷയത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തുന്നതിലേക്കായി വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വിദഗ്ധന്മാരടങ്ങുന്ന സമിതിയെ നിയോഗിക്കും. കോവിഡ് രോഗവ്യാപനം കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതോടൊപ്പം വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഈ വിഷയം പരിഹരിക്കുന്നതിനായി ടെലി ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ കൗൺസിലിംഗ് നൽകുന്നതിനായി ഒരു സ്ഥിരം സംവിധാനം ആരംഭിക്കുന്നതാണ്. സർ, കൂടാതെ കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുന്നതിനും കലാ കരകൗശല സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിനും തെരഞ്ഞെടുത്ത സൃഷ്ടികൾ വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കും. കുട്ടികൾക്ക് ഇതിനാവശ്യമായ പരിശീലനവും വിക്ടേഴ്സ് ചാനൽ മുഖേന നൽകുന്നതായിരിക്കും. സർ, അതോടൊപ്പം കുട്ടികളുടെ ശാരീരിക ആരോഗ്യവും പ്രതിരോധശേഷിയും കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി യോഗ, മറ്റ് വ്യായാമ മുറകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെഷനുകൾ വിക്ടേഴ്സ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യും. സർ, കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളോടൊപ്പം തന്നെ അതത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി സംഘടിപ്പിക്കുന്നതാണ്. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റ് റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ പഠനം സാധ്യമാക്കുന്ന രീതിയിൽ ഒരു പൊതു ഓൺലൈൻ അധ്യയന സംവിധാനം സൃഷ്ടിക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന് അവർക്ക് 2 ലക്ഷം ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്നതിനുള്ള സ്കീമിന് KSFE രൂപം നൽകിയിട്ടുണ്ട്. ഇത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇതിനായി നിരവധി പദ്ധതികളും നിർദ്ദേശങ്ങളും ജനുവരിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന വൈജ്ഞാനിക വിസ്ഫോടനം തൊഴിലിനെയും ഉപജീവനത്തെയും സംബന്ധിച്ച നമ്മുടെ ധാരണകളെയാകെ മാറ്റിമറിക്കുകയാണ്. ഇതിനോടൊപ്പം മുന്നേറാൻ നമുക്ക് കഴിയണമെങ്കിൽ പുതിയൊരു വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള സത്വരമായുള്ള മാറ്റം ഇന്ന് കേരളത്തിൽ അനിവാര്യമാണ്.
അതിനനുസരിച്ചുള്ള ജ്ഞാനോൽപാദനവും പ്രയോഗവും കേരള സമൂഹത്തിന് മുഴുവനും സാധ്യമാകുന്ന വിധത്തിൽ സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണവും അടക്കമുള്ള എല്ലാ മേഖലകളിലും കാലഘട്ടത്തിനനുസരിച്ചുള്ള പുനഃസംഘടന വേണ്ടിവരും. പുതിയ സാഹചര്യത്തിൽ ജ്ഞാനോൽപാദനത്തിനുള്ള പ്രാപ്തിയും തദ്ദേശീയവും അന്താരാഷ്ട്ര തരത്തിലുള്ള തൊഴിൽ മേഖലകളിൽ ചലനം സൃഷ്ടിക്കുവാനുള്ള നൈപുണ്യങ്ങളുമുള്ള പുതിയ കേരള സമൂഹത്തെ വളർത്തിയെടുക്കുന്ന വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പുനർനിർമ്മാണം അടിയന്തര കർത്തവ്യമായി സർക്കാർ കാണുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ പരിശോധിച്ച് പുനഃസംഘടനത്തിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കാൻ ഉന്നതാധികാരമുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2020 ഒക്ടോബർ 2 പ്രവർത്തനം ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് അടിസ്ഥാന സൗകര്യം അടിയന്തരമായി ഒരുക്കേണ്ടതുണ്ട്. ഇതിനായി 10 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. നോളജ് എക്കോണമി മിഷൻ. സർ, ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ഒരു സമഗ്ര പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ബഹുമുഖ്യമന്ത്രി ഈ പദ്ധതി 5 ഫെബ്രുവരി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനായി വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിക്കുന്ന ചുമതല KDSC നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായി സാങ്കേതിക സർവകലാശാല കേരള ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം സ്ഥാപിച്ചു. 2021 മെയ് 27 വരെ 27,000 തൊഴിലന്വേഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഒരു ഉപദൗത്യമായി ഇതിനെ പരിഗണിക്കാനുള്ള നടപടി ആരംഭിച്ചു. 1,048 കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺസ്, പരിശീലനത്തിനായുള്ള 152 ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കുടുംബശ്രീയുടെയും കുടുംബശ്രീയിലെ സംസ്ഥാനതല ദൗത്യസംഘത്തിൻ്റെയും പരിശീലനത്തിനായുള്ള 14 ജില്ലാ പ്രോഗ്രാം എക്സിക്യൂട്ടീവുകൾ എന്നിവർ KDSC ജില്ലാ പ്രോഗ്രാം എക്സിക്യൂട്ടീവുകളായും അസാപ്പിൻ്റെ 2,744 സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവുകളുമായി ചേർന്ന് കർമ്മമേഖലയെ ചലിപ്പിക്കും. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകരുടെ പ്രൊഫൈലുകൾ വിലയിരുത്തുന്നതിനും അവർക്ക് കരിയർ കൗൺസിലിംഗ് നൽകുന്നതിനും അവരെ മൈക്രോ പരിശീലന പരിപാടികളിൽ ചേർക്കുന്നതിനുമായുള്ള സംവിധാനം ICT അക്കാഡമി സാധ്യമാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ HR ഏജൻസികളെയും പ്ലേസ്മെൻറ്റ് ഓഫീസർമാരെയും ഇതുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിൻ്റെ ആദ്യപടിയായി താൽപ്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു. സർ, പരിശീലനം ലഭിച്ച തൊഴിലന്വേഷകരെ തൊഴിൽദാതാക്കളുമായി ബന്ധിപ്പിക്കുകയും തുടർന്നുള്ള അവരുടെ ഇടപെടൽ സുഗമമാക്കുകയും അതുവഴി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ വികാസവും പുത്തൻ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകളും ഉറപ്പാക്കുകയും എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് സംബന്ധിച്ച് വ്യാവസായിക രംഗത്തെ പ്രമുഖരുമായി കൂടിയാലോചനകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായൊരു അത്യന്താധുനിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിനേക്കാൾ നിലവിലുള്ള സംരംഭകരുമായി ചേർന്ന് അവരിൽ നിന്ന് ലഭ്യമായ സാങ്കേതിക ഘടകങ്ങൾ ഏകോപിപ്പിക്കുന്നതാണ് നല്ലത് എന്നൊരു സമവായമാണ് ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞത്. ഇതുവഴി വിപണിയെ കൂടുതൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നൈപുണി മൂല്യനിർണ്ണയ പ്രോഗ്രാമുകൾ മെച്ചപ്പെടുത്താനും KDSC ഈ രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതിൽ KDSC സഹകരിക്കാൻ തയ്യാറുള്ള സംരംഭകരെ താല്പര്യമറിയിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ വ്യാപകമായ തൊഴിൽ നിയമ ശൃംഖലയുള്ള ഒരു പ്രശസ്ത ആഗോള റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ ബ്രാൻഡായ മോൺസ്റ്റർ കേരള നോളജ് മിനിസ്റ്ററുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. 40,000 തൊഴിൽദാതാക്കളുടേതായി 300,000+ സജീവമായ തൊഴിലവസരങ്ങൾ മോൺസ്റ്റർ ഇന്ത്യയിൽ നിലവിലുണ്ട്. സർ, 247 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീലാൻസ് മാർക്കറ്റ് ശൃംഖലയായ freelancer.com ഇതിൽ താല്പര്യമറിയിച്ചിട്ടുണ്ട്. അവരുമായി ചേർന്ന് DWMSൽ ഒരു മൈക്രോ സൈറ്റ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരുന്നു. സർ, പദ്ധതിയുടെ ഭാഗമായി വീടിനടുത്ത് ജോലി ചെയ്യുന്ന തൊഴിൽദാതാക്കളുമായി ഇടപഴകുന്ന വിജ്ഞാന തൊഴിലാളികൾക്കായി ഒരു സാമൂഹിക സുരക്ഷാ സംവിധാനവും പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കും. സർ, മുഖ്യമന്ത്രി ചെയർപേഴ്സണായും ധനമന്ത്രി വൈസ് ചെയർപേഴ്സണായും വ്യവസായം, ഉന്നത വിദ്യാഭ്യാസം, തൊഴിലും നൈപുണ്യവും, കൃഷി എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരുമടങ്ങുന്നൊരു രജിസ്റ്റേർഡ് സൊസൈറ്റിയായി KDSC രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. KDSC ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പരിപാടികളെ ഒരു നോളജ് എക്കോണമി മിഷനായി പ്രഖ്യാപിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ജൂലൈ 15 മുമ്പ് ഈ പദ്ധതിയുടെ ഒരു സമഗ്ര പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള നോളജ് സൊസൈറ്റി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള നൈപുണ്യ നവീകരണ പ്രോത്സാഹനം, സാങ്കേതിക പരിവർത്തനം, ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കായി നോളജ് എക്കോണമി ഫണ്ട് എന്ന നിലയിൽ വകയിരുത്തിയിരിക്കുന്ന തുക 200 കോടി രൂപയിൽ നിന്ന് 300 കോടി രൂപയായി ഉയർത്തുന്നു. സർ, ആയുഷ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കോവിഡാന്തര ചികിത്സകൾക്കും ആയുഷ് വകുപ്പുകൾ മുഖാന്തരം ഔഷധങ്ങൾ ലഭ്യമാക്കും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാരം. സർ, കോവിഡ് വ്യാപനം മൂലം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായ വിനോദസഞ്ചാര മേഖലയ്ക്ക് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ GSDP നിർണായക സ്വാധീനമുള്ള മേഖലയാണ് ടൂറിസം. 500,000 പേർക്ക് നേരിട്ടും 20,000,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്നതാണ് ഈ മേഖല. കോവിഡ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അന്താരാഷ്ട്ര ടൂറിസം മേഖലയിൽ 80% ഇടിവാണുണ്ടായത്. കേരള സമ്പദ് വ്യവസ്ഥയിലും ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ 2nd വ്യാപനവും തുടർന്നുള്ള നിയന്ത്രണങ്ങളും ടൂറിസം മേഖലയിലുള്ളവരുടെ ഉപജീവനം തീർത്തും ഇല്ലാതാക്കിയിരിക്കുകയാണ്. സർ, വിനോദസഞ്ചാര മേഖലയുടെ പൂർണ്ണമായ തിരിച്ചുവരവ് കോവിഡ് വ്യാപനം അവസാനിച്ച ശേഷമേ സാധ്യമാകൂ. എങ്കിലും ഇതിലേക്കായി ആവശ്യമായ തയ്യാറെടുപ്പുകൾ വ്യക്തമായ മുന്നൊരുക്കത്തോടെ തന്നെ നടത്തേണ്ടതുണ്ട്.
കോവിഡാനന്തരമുള്ള ടൂറിസം സാധ്യതകൾ അവലോകനം ചെയ്ത് ഈ മേഖലയിൽ ദ്രുതഗതിയിലുള്ള വളർച്ച ഉറപ്പു വരുത്തുന്ന ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കോവിഡിൻ്റെ ദീർഘകാല ആഘാതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിസന്ധിയെ മുന്നോട്ടുള്ള പുരോഗതിക്കുള്ള ഒരു അവസരമായി കണക്കാക്കി പരിസ്ഥിതി പുനർനിർമ്മാണത്തിലൂന്നിയ ഉത്തരവാദിത്ത വിനോദസഞ്ചാര സമീപനത്തിന് ഈ സർക്കാർ പ്രോത്സാഹനം നൽകും. സർ, ടൂറിസം വകുപ്പിന് മാർക്കറ്റിങ്ങിന് നിലവിലുള്ള 100 കോടി രൂപയ്ക്ക് പുറമെ 50 കോടി രൂപ കൂടി അധികമായി അനുവദിക്കുന്നു. ടൂറിസം മേഖലയിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ലഭ്യമാക്കുന്നതിന് KFC 400 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കും. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കേരളത്തിലെ മനോഹരമായ ജലാശയങ്ങളിലും കരയിലും സഞ്ചരിക്കുന്ന ആംഫിബിയൻ വാഹനം സൗകര്യം ലഭ്യമാക്കും. ആദ്യഘട്ടമായി കൊല്ലം, കൊച്ചി, തലശ്ശേരി മേഖലകളിൽ ഇത് ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം വിനോദസഞ്ചാര മേഖലയിലെ പല സംരംഭങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ഈ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു പുനരുജ്ജീവന പാക്കേജ് നടപ്പാക്കുന്നതാണ്. പാക്കേജിൻ്റെ വിശദാംശങ്ങൾ ടൂറിസം വകുപ്പ് തയ്യാറാക്കും. പാക്കേജിനുള്ള സർക്കാർ വിഹിതമായി 30 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ കോവിഡിൻ്റെ 2-ാം വരവിൻ്റെ ആഘാതം അടുത്ത ടൂറിസ്റ്റ് സീസണ് മുമ്പായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരമൊരു സാഹചര്യം സംജാതകമാകുകയാണെങ്കിൽ കേരളത്തെ അന്താരാഷ്ട്ര ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി ആകർഷിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇതിന് പ്രളയാനന്തര കാലത്ത് വിജയകരമായി നാം നടപ്പിലാക്കിയതുപോലുള്ള കാമ്പയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി താഴെ പറയുന്ന 2 സർക്യൂട്ട് ടൂറിസം പരിപാടികൾ പ്രഖ്യാപിക്കുകയാണ്. മലബാർ ലിറ്റററി സർക്യൂട്ട്. സർ, മലയാള സാഹിത്യത്തിലെ അതിഗായകന്മാരായ തുഞ്ചത്തെഴുത്തച്ഛൻ, വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, MT വാസുദേവൻ നായർ എന്നിവരിലൂടെ പ്രശസ്തി നേടിയ തുഞ്ചൻ സ്മാരകം, ബേപ്പൂർ, തസ്രക്ക്, ഭാരതീയപ്പുഴയുടെ തീരങ്ങൾ കൂടാതെ പൊന്നാനി, തൃത്താല എന്നീ സ്ഥലങ്ങളെ കോർത്തിണക്കിയുള്ള ഒരു ടൂറിസം സർക്യൂട്ട്. സർ, ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായൽ, മൺട്രോത്തുരുത്ത്, കൊട്ടാരക്കര, മീൻപിടിപ്പാറ, മുട്ടറ മരുതിമല, ജടായുപ്പാറ, തെമ്മല, അച്ചൻകോവിൽ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബയോഡൈവേഴ്സിറ്റി ടൂറിസം സർക്യൂട്ട്. ഈ സർക്യൂട്ടുകൾക്കായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, വ്യവസായം. MSMEകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതാണ് നിലവിലുള്ള MSMEകൾക്ക് അധിക പ്രവർത്തന മൂലധനവും വായ്പയും ടേം ലോണും ലഭ്യമാക്കും. ഇവയ്ക്കെല്ലാം കൂടി 2000 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. പലിശ ഇളവ് നൽകുന്നതിന് 50 കോടി രൂപ വകയിരുത്തുന്നു. വ്യവസായ വകുപ്പ് നിലവിൽ നടപ്പിലാക്കി വരുന്ന സംരംഭത്വ സഹായ പദ്ധതിക്ക് 25 കോടി രൂപയും നാനോ വ്യവസായ യൂണിറ്റുകൾക്ക് മാർജിൻ മണിയും പലിശ സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്ക് 15 കോടി രൂപയും അധികം വകയിരുത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വികസനം. സർ, പട്ടികജാതി പട്ടികവർഗ വികസനങ്ങളുടെ ഒന്നാം തലമുറ വികസന പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. 1-ാം തലമുറ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിനൊപ്പം 2-ാം തലമുറ വികസന പ്രശ്നങ്ങൾ കൂടി വലിയ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി 2 പരിപാടികൾ പ്രഖ്യാപിക്കുകയാണ്. 1, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 100 പേർക്ക് ഈ വർഷം 10 ലക്ഷം രൂപ വീതം സംരംഭകത്വ സഹായം നൽകുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകർക്ക് സമഗ്രമായ പ്രാരംഭ പിന്തുണയും ഉറപ്പാക്കും. കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യം ഉറപ്പാക്കും. ഇത് നിലവിലുള്ള സംരംഭകത്വ വികസന പരിപാടികൾക്ക് പുറമേ ആയിരിക്കും. ഇതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2-ാമത്തേത് പ്രതിഭാ പിന്തുണ പരിപാടിയാണ്. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ തുടങ്ങി വെച്ച ഈ പരിപാടി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കൂടി പങ്കാളിത്തത്തോടെ വിപുലമാക്കാനാണ് ആലോചിക്കുന്നത്. കലാ സാംസ്കാരിക സാഹിത്യരംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച പട്ടികജാതി പട്ടികവർഗക്കാരായ യുവതി യുവാക്കൾക്ക് അവർ കഴിവ് തെളിയിച്ച മേഖലകളിൽ തുടർന്നും പ്രവർത്തിച്ച് മുന്നേറുന്നതിനാണ് ഈ സഹായം. ഒരാൾക്ക് 1 ലക്ഷം രൂപ വെച്ച് 1500 പേർക്ക് പ്രതിഭാ പിന്തുണ നൽകും. പ്രതിഭാ പിന്തുണ സഹായം ലഭിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം നടത്താൻ ഇതിനു പുറമെ പലിശരഹിത വായ്പയും നൽകും. പരിപാടിയുടെ വിശദാംശങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് തയ്യാറാക്കും. നോർക്ക. സർ, കോവിഡ് മഹാമാരി പ്രവാസികൾക്കിടയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരി മൂലം ഇതുവരെ 14,32,736 പ്രവാസികൾ തിരികെ എത്തുകയും ഇതിലേറെ പേർക്കും തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയുമാണുള്ളത്. തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പ്രാപ്തമാക്കുന്നതിനുള്ള പുനരധിവാസ പദ്ധതിയാണ് നോർക്ക സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം. ഈ പദ്ധതി പ്രകാരം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളായി സഹകരിച്ചുകൊണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ 1000 കോടി രൂപ വായ്പ ലഭ്യമാക്കുന്നതാണ്. ഇതിൻ്റെ പലിശ ഇളവ് നൽകുന്നതിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസികളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം 170 കോടി രൂപയായി ഉയർത്തുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. 2016 2,400 കോടി രൂപയായിരുന്നു KFCയുടെ വായ്പാ ആസ്തി. 2021 മാർച്ച് 31 താൽക്കാലിക കണക്കുകൾ പ്രകാരം 4,700 കോടി രൂപയായി വർദ്ധിച്ചു. KFCയുടെ വായ്പ അടുത്ത 5 വർഷം കൊണ്ട് 10,000 കോടി രൂപയായി ഉയർത്താൻ
ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ സാമ്പത്തിക വർഷം KFC 4,500 കോടി രൂപയുടെ പുതിയ വായ്പകൾ അനുവദിക്കും. സർ, KFC നിന്ന് വായ്പയെടുത്ത് 2020 മാർച്ച് 31 വരെ കൃത്യമായി തിരിച്ചടവ് നടത്തിയ വ്യവസായികൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനായി 20% അധിക വായ്പ നൽകുകയുണ്ടായി. കോവിഡിൻ്റെ 2-ാം തരംഗത്തിൽ ടൂറിസം മേഖലയും ചെറുകിട വ്യവസായ മേഖലയും വീണ്ടും പ്രതിസന്ധിയിലായി. ഇത് കണക്കിലെടുത്ത് ഇത്തരം സംരംഭകർക്ക് 20% വീണ്ടും അധിക വായ്പ, അതായത് മൊത്തം 40% അധിക വായ്പ നൽകുന്ന ഒരു പദ്ധതി KFC ആവിഷ്കരിക്കും. ഇതിനായി KFC 500 കോടി രൂപ മാറ്റിവെക്കും. പ്രതിസന്ധി നേരിടുന്ന സംരംഭകർക്ക് മുതൽ തിരിച്ചടവിന് 1 വർഷം വരെയുള്ള മൊറട്ടോറിയം അനുവദിക്കും. സർ, കോവിഡ് രോഗവ്യാപനം തടയാനും രോഗികൾക്ക് ആശ്വാസം നൽകാനും സഹായിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയുടെ സംരംഭക വികസന പദ്ധതിയിൽ നിന്ന് ഉൾപ്പെടുത്തി ഉദാര വ്യവസ്ഥകളിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പ നൽകും. 7% പലിശ നിരക്ക്. ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ ജനറേറ്റർ, ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ്, ലിക്വിഡ് ഓക്സിജൻ, വെന്റിലേറ്റർ, പൾസ് ഓക്സിമീറ്റർ, പോർട്ടബിൾ എക്സ്റേ മെഷീൻ തുടങ്ങിയവരുടെ നിർമ്മാണത്തിനുള്ള യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് വായ്പ. ഗതാഗതം. സർ, കോവിഡ് 19 മഹാമാരി മൂലം കൂടുതൽ പ്രതിസന്ധിയിലായ കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ കോർപ്പറേഷനാണ് KSRTC. നിലവിൽ ശമ്പളം, പെൻഷൻ ബാധ്യതകൾ സർക്കാർ സഹായത്തോടെയാണ് നിറവേറ്റുന്നത്. KSRTCയുടെ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ KSRTCയുടെ 3,000 ഡീസൽ ബസ്സുകൾ CNGയിലേക്ക് ഘട്ടംഘട്ടമായി മാറ്റുന്നതാണ്. ആയതിന് നിലവിൽ 300 കോടി ചെലവ് പ്രതീക്ഷിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തെ വിഹിതം 100 കോടിയായി ഉയർത്തുന്നു. പുതുക്കാട് KSRTCയുടെ മൊബിലിറ്റി ഹബിനായും കൊല്ലത്ത് ആധുനിക ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും കിഫ്ബിയുമായി ചേർന്ന് പദ്ധതി രൂപീകരിക്കും. പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് ഒരു പുത്തൻ ചുവടുവയ്പ് എന്ന നിലയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും സിയാലിൻ്റെയും സഹകരണത്തോടെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ഇന്ധനമായി 10 പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതാണ്. സർക്കാർ വിഹിതമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇരുചക്ര വാഹനം ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള സാധാരണ തൊഴിലുകളിൽ ഏർപ്പെടുന്ന പത്രവിതരണക്കാർ, മത്സ്യക്കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഹോം ഡെലിവറി നടത്തുന്ന യുവാക്കൾ തുടങ്ങിയവർക്ക് ഇന്ധന ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ലഭ്യമാക്കുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു വായ്പാ സ്കീം ആവിഷ്കരിക്കും. 2021-22 സാമ്പത്തിക വർഷത്തിൽ 10,000 ഇരുചക്ര വാഹനങ്ങളും 5,000 ഓട്ടോറിക്ഷയും വാങ്ങാനായി 200 കോടി രൂപയുടെ വായ്പയാണ് വിഭാവനം ചെയ്യുന്നത്. പലിശയുടെ ഒരു ഭാഗം സർക്കാർ വഹിക്കും. പലിശ ഇളവ് നൽകാനായി 15 കോടി രൂപ വകയിരുത്തുന്നു. സർ, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ റോഡുകളുടെയും പാലങ്ങളുടെയും നിലവാരം ഉയർത്തുന്നതിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ദേശീയപാതകളിലെയും MC റോഡിലെയും പ്രധാന ജംഗ്ഷനുകളിൽ തിരക്കേറിയ സമയത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കേണ്ടതാണ്. ഇതിന് അടിയന്തരമായി പരിഹാരം കാണുന്നതിനായി ഒരു ശാസ്ത്രീയ പഠനം ആവശ്യമാണ്. പഠനത്തിനും മറ്റ് പ്രാഥമിക ചെലവുകൾക്കുമായി 5 കോടി രൂപ വകയിരുത്തുന്നു. പുനരുപയോഗ ഊർജം. ഹരിത ഊർജവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഗവേഷണം നടത്തുന്നതിനും പുനരുപയോഗ ഊർജത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള സർവകലാശാലയിൽ സെൻറ്റർ ഫോർ റിന്യൂവബിൾ എനർജി സ്ഥാപിക്കുന്നതാണ്. ഇതിൻ്റെ പ്രായോഗിക പഠനം നടത്തുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. റവന്യൂ. സർ, കൃത്യതയാർന്ന ഭൂരേഖയും അനുബന്ധ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് COR ടെക്നോളജി അടിസ്ഥാനമാക്കിയ ഒരു ഡിജിറ്റൽ റീസർവേ ഈ സർക്കാരിൻ്റെ കാലയളവിൽ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതായിരിക്കും. അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നൽകുന്ന എല്ലാ സേവനങ്ങളും സ്മാർട്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സാമൂഹ്യനീതി. സർ, ഗാർഹിക ജോലികളിലെ കാഠിന്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പ്രസ്തുത പദ്ധതി KSFEയുമായി ചേർന്ന് നടപ്പിലാക്കുന്നതായിരിക്കും. സർ, കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകും. 18 വയസ്സുവരെ 2,000 രൂപ ഇത് നൽകുകയും ബിരുദതലം വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് സർക്കാർ വഹിക്കുകയും ചെയ്യും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സാംസ്കാരികം. കേരള രാഷ്ട്രീയത്തിലെ ഉജ്ജ്വല വ്യക്തിത്വമായിരുന്ന KR ഗൗരിയമ്മയ്ക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, 6 പതിറ്റാണ്ടിലേറെക്കാലം സംസ്ഥാന രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു വന്ന R ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊട്ടാരക്കരയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, വ്യത്യസ്ത മതദർശനങ്ങളിലെ മാനവികതയുടെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മാർക്സിസ്റ്റം ചെയർ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭരണ നിർവഹണം. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിന് എല്ലാ വകുപ്പുകളെയും സജ്ജമാക്കും. മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ 2021 ഒക്ടോബർ 2 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കും. സർ, സർക്കാർ സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിന് എല്ലാ വകുപ്പുകളിലും E-Office, E-File സംവിധാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതാണ്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. സർ, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും അതിവേഗ വളർച്ചയെ സഹായിക്കുന്നതിന്
100 കോടി രൂപ കോർപ്പസ് ഉള്ള ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നു. KFC, KSFE, KSIDC, കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയും വിദേശ മലയാളികളുടെ നിക്ഷേപത്തിലൂടെയും ഫണ്ട് സമാഹരിക്കും. ത്വരിത വളർച്ചാ സാധ്യതയുള്ള സാങ്കേതികേതര സംരംഭങ്ങളെ ഈ ഫണ്ട് സഹായിക്കും. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് വെഞ്ചർ ക്യാപിറ്റൽ മേഖലയിലെ പരിചയ സമ്പന്നനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീമിന് രൂപം നൽകും. ഈ ഫണ്ട് രൂപവൽക്കരിക്കുന്നതിനുള്ള പ്രാരംഭ ചെലവുകൾക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. 6. നികുതി. സർ, സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നികുതി വർധനവ് അനിവാര്യമാണെങ്കിലും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല. സർ, 14-ാം കേരള നിയമസഭയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ 2021-ലെ ധനകാര്യ ബില്ലിലെ വ്യവസ്ഥകൾ കാലഹരണപ്പെട്ടു. ഈ ബില്ലിലെ എല്ലാ ഖണ്ഡങ്ങളും പുനഃസ്ഥാപിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സർ, കൂടാതെ 2020-ലെ ആംനസ്റ്റി പദ്ധതിയിൽ കുറഞ്ഞത് 1 തവണയെങ്കിലും അടയ്ക്കുകയും ബാക്കിയുള്ളവയിൽ വീഴ്ച വരുത്തുകയും ചെയ്ത നികുതിദായകർക്ക് തവണയായി അടച്ച തുക കുടിശ്ശികകളിൽ ഏറ്റവും പഴയ കുടിശ്ശികയിലേക്കുള്ള നികുതി അടവായി ക്രമീകരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. സർ, ചരക്ക് സേവന നികുതി നിയമത്തിൽ GST കൗൺസിൽ ശുപാർശ ചെയ്ത ഭേദഗതികൾ 2021-ലെ കേന്ദ്ര ധനകാര്യ നിയമപ്രകാരം CGST നികുതി നിയമത്തിൽ ഭേദഗതി വരുത്തുകയുണ്ടായി. സമാന ഭേദഗതികൾ സംസ്ഥാന GST നിയമത്തിലും വരുത്തുന്നതാണ്. ഉപസംഹാരം. സർ, 2021-22 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ അവതരിപ്പിക്കുകയാണ്. 2021-22 പുതുക്കിയ എസ്റ്റിമേറ്റ് ₹ 1 കോടി. റവന്യൂ വരവ് 130,981.06. റവന്യൂ ചെലവ് 147,891.18. റവന്യൂ കമ്മി -16,910.12. മൂലധന ചെലവ് തനി -12,546.17. വായ്പകളും മുൻകൂറുകളും തനി -1,241.30. പൊതുകടം തനി 24,419.91. പൊതുക്കണക്ക് തനി 6,250 കോടി. ആകെ കമ്മി -27.68. വർഷാരംഭ രൊക്ക ബാക്കി -124.01. വർഷാന്ത്യ രൊക്ക ബാക്കി -151.69. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് -1,715.10. വർഷാന്ത്യ രൊക്ക ബാക്കി -1,866.79. സർ, സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അത്ര സുഖകരമായ അവസ്ഥയിലല്ല എന്നത് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. നോട്ട് നിരോധനം, വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയുള്ള GST നടപ്പിലാക്കൽ, ഓഖി, പ്രളയങ്ങൾ, മഹാമാരിയുടെ 1-2 തരംഗങ്ങൾ, സാമ്പത്തിക മാന്ദ്യം എന്നിവ നികുതിയേതര വരുമാനത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചു. വരുമാന വളർച്ചാ നിരക്കുകൾ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് മാറി. എന്നാൽ സർക്കാരിൻ്റെ ചെലവുകൾക്ക് ഒരു കുറവും ഉണ്ടായില്ല, കൂടുകയാണ് ഉണ്ടായത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് സ്വാഭാവികമാണ്. സർ, സാമ്പത്തിക മാന്ദ്യവും പ്രകൃതി ദുരന്തവും വരുമ്പോൾ വേണമെങ്കിൽ സർക്കാരിന് ചെലവ് ചുരുക്കി മാറി നിൽക്കാം. ഇടതുപക്ഷത്തിൻ്റെ സമീപനം അതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടമെടുത്തായാലും മുൻനിരയിൽ നിന്ന് നാടിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഇടതുപക്ഷ സമീപനം. 1-ാം പിണറായി സർക്കാർ അതാണ് ചെയ്തത്. ആ നയം തന്നെ ഈ സർക്കാരും പിന്തുടരും. സർ, എന്നാൽ നികുതിയേതര വരുമാനം കൂടാതെ ഇനി അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതിന് സംശയമില്ല. ചെലവ് ചുരുക്കൽ നടപടികളും അനിവാര്യമായി വരും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനുമുള്ള ഏറ്റവും സമഗ്രമായ പദ്ധതി സർക്കാർ തയ്യാറാക്കും. അതിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ 2 കാര്യങ്ങളും ഊർജിതമാക്കാൻ പറ്റിയ സന്ദർഭമല്ല ഇപ്പോഴുള്ളത്. സർ, കോവിഡ് മഹാമാരിയുടെ പ്രഭാവം തണുപ്പിക്കാൻ കഴിഞ്ഞാൽ സമ്പദ്ഘടന അതിവേഗം സാധാരണ നിലയിലേക്ക് വരികയും മെച്ചപ്പെട്ട വളർച്ച കൈവരിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ശക്തമായി തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തെ GST സംവിധാനം സുസജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിന് കൊടുക്കേണ്ട നികുതി എല്ലാവരും കൊടുക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ധനകാര്യ വൈഷമ്യം. സർ, അതിന് ജനങ്ങൾ തയ്യാറാവും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു എന്നത് ജനങ്ങൾ കണ്ടതാണ്. അതിൻ്റെ പ്രതികരണമാണ് CMDRFലും കണ്ടത്. തങ്ങൾ കൊടുക്കേണ്ട നികുതി കൃത്യമായി അടയ്ക്കുന്നതിലും ജനങ്ങൾ ഉത്സാഹം കാണിക്കും. സർ,
വ്യാപാരികളെയും വ്യവസായികളെയും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള നികുതി പിരിവ് കേരളത്തിൽ ആവശ്യമില്ല. വ്യാപാരവും വ്യവസായവും വളരുന്ന മുറയ്ക്ക് കൂടുതൽ നികുതി കൊടുക്കാൻ അവർ തയ്യാറാവും. സത്യസന്ധമായി നികുതി കൊടുത്ത് ബിസിനസ് നടത്തുന്നവരാണ് കൂടുതൽ പേരും. ഒപ്പം നികുതി വെട്ടിപ്പ് നടത്തുന്നവരെ നിലയ്ക്ക് നിർത്തുന്നതിനും ശ്രമമുണ്ടാവും. സമ്പദ്ഘടന വളർച്ചയുടെ പാതയിൽ എത്തുന്ന മുറയ്ക്ക് പുതിയ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചും ആലോചിക്കാം. സർ, പ്രാദേശിക സർക്കാരുകളുടെ നികുതിയേതര വരുമാനത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. ആ സാധ്യത അനുസരിച്ച് നിരക്കുകൾ ക്രമീകരിച്ചും ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും അധിക വരുമാനം സമാഹരിക്കുന്നതിനുള്ള ശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വരുമാന വർധനവുള്ള നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന നിലപാട് പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വം പൊതുവെ കൈക്കൊള്ളുന്നത്. ആ നിലയ്ക്ക് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യുന്ന സന്ദർഭത്തിൽ സമ്പദ്ഘടന വളർച്ചയുടെ പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. അതിനുവേണ്ടിയുള്ള ഗൃഹപാഠം സർക്കാർ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. സർ, പ്രതിസന്ധികളെ നേരിട്ട് കൂടുതൽ ശക്തമായി മുന്നേറാനുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ശേഷിയാണ് ലോകത്തെ ഇവിടെ വരെ എത്തിച്ചത്. നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച അതിജീവന മാതൃകകൾ മഹാമാരിയുടെ ഈ ദുരിതകാലത്തെ മറികടക്കാൻ നമ്മെ സഹായിക്കും. സർ, ഈ പ്രതിസന്ധികളിൽ നിന്നും മുന്നേറ്റത്തിനുള്ള ഊർജ്ജം സംഭരിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ കാലത്തെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. സർ, 2021-22 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തെ അടുത്ത 3 മാസത്തേക്കുള്ള 2021 ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ഓട്ടോൺ അക്കൗണ്ടും സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. സർ, 2021-22 മുതൽ 2023-24 വരെയുള്ള മീഡിയം ടേം ഫിസ്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റും മീഡിയം ടേം ഫിസ്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റും ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ഓർഡർ, ഓർഡർ. ബജറ്റ് പ്രസംഗത്തിൻ്റെ കോപ്പികൾ അംഗങ്ങൾക്കും മാധ്യമപ്രതിനിധികൾക്കും ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. കൂടാതെ പ്രസംഗത്തിൻ്റെ പകർപ്പ് നിയമസഭാ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോൾ മുതൽ ലഭ്യമാണ്.